ടുഡേ വിത്ത് ജീസസ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ಈ ದಿನ ಯೇಸುವಿನೊಂದಿಗೆ ಎನ್ನುವಂತ ಪ್ರೋಗ್ರಾಮಿನ ಮೂಲಕವಾಗಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಯೇಸುಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ವಂದನೆಯನ್ನು ತಿಳಿಸುತ್ತೇನೆ. ಸಂಕೀರ್ತನೆ 1:1 ವಾಕ್ಯ ಮೊದಲು ವಾಯಿಕುನು ಕೀರ್ತನೆಗಳು 1 ಅದರ 1ನೇ ವಾಕ್ಯದಿಂದ ಓದಿಕೊಳ್ಳುವ. ಯಾವನು ದುಷ್ಟರ ಆಲೋಚನೆಯಂತೆ ನಡೆಯದೆ ಪಾಪಾತ್ಮರ ಮಾರ್ಗದಲ್ಲಿ ನಿಂತುಕೊಳ್ಳದೆ ಧರ್ಮ ನಿಂದಕರೊಡನೆ ಕೂತುಕೊಳ್ಳದೆ ಯಹೋವನ ಧರ್ಮಶಾಸ್ತ್ರದಲ್ಲಿ ಆನಂದ ಪಡುವವನಾಗಿ ಅದನ್ನೇ ಹಗಲಿರುಳು ಧ್ಯಾನಿಸುತ್ತಿರುವನೋ ಅವನು ಎಷ್ಟೋ ಧನ್ಯನು. ಇವಡೆ ಅನುಗ್ರಹಿಕಪಟ್ಟವನ್ ಎನ್ನ ಒಂದು ಪದತೆ ಕಾಣ ಕಳೆಯೂ ನೋಡಿ, ಇಲ್ಲಿ ಎಷ್ಟೋ ಧನ್ಯನು ಎಂಬ ಪದವನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ, യഹോവയുടെ വചനത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ, വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, മെഡിറ്റേറ്റ് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യഹോവന ധർമ്മശാസ്ത്രത്തിൽ ആനന്ദ പടുവനാകി അതന്നെ ഹകലിരുളു ധ്യാനിസുത്തിരുവനോ എഷ്ടോ ധന്യനു എമ്പോദാകി. നമുക്കിത് കഴിയുന്നുണ്ടോ? നമുക്ക് ഇത് സാധ്യവാക്താ ഇതിയാ? കഴിയാത്തതിന്റെ കാരണം, സാധ്യവാകതെ ഇരുവതക്കിരുവ കാരണ, 1 വാക്യത്തിൽ പറയുന്നു, 1ನೇ വാക്യದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ದುಷ್ಟന്മാരുടെ ആലോചന പ്രകാരം നടന്നു, ದುಷ್ಟರ ആലോചനയന്തെ നടന്നുകൊണ്ടേവോ, പാപികളുടെ വഴിയിൽ നിന്നു, പാപികള ദാരിയിൽ നിന്നുകൊണ്ടേവോ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നപ്പോൾ, ധർമ്മ നിന്ദകരോടനെ കൂത്തുകൊണ്ടാക, നമ്മുടെ അകത്ത് കിട്ടിയ ഒരു അഭ്യസനമുണ്ട്, ഒരു ട്രെയിനിങ് ഉണ്ട്, നമ്മളെ സിക്കിദന്ത ഒരു അഭ്യാസമിതെ, ഒരു ട്രെയിനിങ് ഇതെ. അത് പഴയ മനുഷ്യന്റെ ട്രെയിനിങ് ആണ്. അത് ഹളേ മനുഷ്യന ഒരു ട്രെയിനിങ് ആകിതെ. പുതിയ മനുഷ്യൻ വചനത്തോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നവനാണ്. ഹൊസ മനുഷ്യനു ദേവര വാക്യദൊന്തിക സേരി നടയലു ആശപ്പെടുത്താനെ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ, യഹോവയുടെ വചനത്തിൽ സന്തോഷിക്കുന്നവനാണ് പുതിയ മനുഷ്യൻ. അന്തരെ യഹോവന വാക്യദൊന്തിക ധർമ്മശാസ്ത്രദൊന്തിക സന്തോഷപ്പെടുവതു ಹೊಸ ಮನುಷ್ಯನ ಒಂದು ಕ್ರಿಯೆ ಆಗಿದೆ. പക്ഷേ നമ്മൾ പഴയ അനുഭവത്തിൽ ജീവിച്ചതിൻ്റെ ട്രെയിനിങ്ങുകൾ ആ പഴയ കാര്യത്തിൽ, ദുഷ്ടന്മാരുടെ വഴിയിൽ, പാപികളുടെ ഇരിപ്പിടത്തിൽ, പരിഹാസികളുടെ കൂടെ നിന്നപ്പോൾ ഉണ്ടായ സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഓഫ് ഓൾഡ് മാൻ നമ്മുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് വചനത്തിലേക്ക് വന്ന് എക്സൈറ്റഡ് ആകാൻ കഴിയുന്നില്ല. ആദരെ നാവു ഹളേ മനുഷ്യന സ്വഭാവമാകിരുവന്ത ദുഷ്ടര ആലോചനയത്തെ പാപാത്മര മാർഗത്തിൽ നടന്നു ധർമ്മ നിന്ദകരോടനെ നാം ಕೂತುಕೊಂಡು ಅದರಲ್ಲಿ ಸಂತೋಷಿಸಿ ನಮ್ಮ ಹೃದಯವನ್ನ, ನಮ್ಮ ಮನಸ್ಸನ್ನ ಅದರಲ್ಲಿ ಸಂತೋಷ ಪಡಿಸಿದರ ಮೂಲಕವಾಗಿ ನಮಗೆ ಕರ್ತನ ವಾಕ್ಯದೊಂದಿಗೂ ದೇವರಾತ್ಮನ ಕ್ರಿಯೆಯೊಂದಿಗೆ ಸಂತೋಷವನ್ನ ಪಡಲು ನಮಗೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. ಪಾಪದಲ್ಲಿ ಸಂತೋಷಿಕ್ಕುವವನಾಗಿರುವ ಹಳೇ ಮನುಷ್ಯನು ಪಾಪದಲ್ಲಿ ಸಂತೋಷವನ್ನ ಪಡುವನಾಗಿದ್ದನು. ಪುದಿಯ ಮನುಷ್ಯ ದೈವದಲ್ಲಿ ಸಂತೋಷಿಕ್ಕುವವನಾನ. ಹೊಸ ಮನುಷ್ಯನು ದೇವರಲ್ಲಿ ಸಂತೋಷ ಪಡುವನಾಗಿ ಇದ್ದಾನೆ. ಈ ಎರಡು ಮನುಷ್ಯರೂ ಕೂಡ ಒರಾಳತ್ವತ್ತಿ ಭರಿಕ್ಯಾ ನಿಲ್ಕುಗಯಾನ. ಈ ಎರಡು ಮನುಷ್ಯತ್ವವು ಒಂದು ಮನುಷ್ಯನ ಒಳಗಡೆ ಆಳ್ವಿಕೆಯನ್ನ ಮಾಡ್ತಾ ಇದೆ. ಇದರಲ್ಲಿ ಏದಲ್ ತುಡರಣವನ್ನು ನಾವು ತೀರ್ಮಾನಿಕಣ. ಇದರ ಯಾವುದರಲ್ಲಿ ನಾವು ಮುಂದೆ ಹೋಗಬೇಕೆಂಬುದಾಗಿ ಅದು ನಾನು ತೆಗೆದುಕೊಳ್ಳಬೇಕಾದ ತೀರ್ಮಾನ. ಹಳೆ ಮನುಷ್ಯನಿಗೆ ಅಭ್ಯಾಸನ ನಮ್ಮಡಗತೊಂಡ. ಹಳೆ ಮನುಷ್ಯನ ಎಲ್ಲಾ ಅಭ್ಯಾಸಗಳು ನನ್ನೊಳಗಡೆ ಇದೆ. ಪುದಿಯ ಮನುಷ್ಯನಾಗಿ ಜೀವಿಚ ನಮಗೆ ಅಭ್ಯಾಸನವಿಲ್ಲ. ಹೊಸ ಮನುಷ್ಯ ನಾಗಿ ಜೀವಿಸುವಂತ ಅಭ್ಯಾಸವು ನನಗಿಲ್ಲ. പക്ഷേ ಆದರೆ ನಮ್ಮಡ ಧ್ಯಾನಂ, ಆದರೆ ನಾನು ಮಾಡುವ ಧ್ಯಾನ, ನಮ್ಮಡ ಚಿಂತ, ನನ್ನ ಚಿಂತೆ ವಚನತ್ತಿನ್ನೆ ಅಡಿಸ್ಥಾನತಲಾಣೆಂಗಿ ವಾಕ್ಯದ ಆಧಾರದ ಮೇಲೆ ಆದರೆ ನಮ್ಮ ಅನುಗ್ರಹಿಕಪಡುವ ನಾವು ಆಶೀರ್ವಾದವನ್ನ ಹೊಂದಿಕೊಳ್ಳುತ್ತೇವೆ. അപ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാൻ വേണ്ടി എന്ത് ചെയ്യണം? വാക്യത ആധാരം മാടിക്കൊള്ളബേക്കാദ്രെ ഏനു മാടബേക്കു? നിങ്ങളുടെ ചിന്തയെ സൂക്ഷിക്കണം. നമ്മ ചിന്തയെന്ന നാവ് ഗമനത്തിലിട്ടുകൊള്ളബേക്കു. വാക്കിനെ സൂക്ഷിക്കണം. നമ്മ മാതന്ന നാവ് ഗമനത്തിലിട്ടുകൊള്ളബേക്കു. ചിന്തയെ സൂക്ഷിക്കുമ്പോൾ നമ്മ ചിന്തയെന്ന നാവ് ഗമനിസുവാഗ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മെ ഗൊത്താകുത്തതെ ഇത് ഏത് വിധത്തിലുള്ളതാണ്, ഇത് യാവ രീതിയ ചിന്ത എമ്പോദാഗി നമ്മെ ഗൊത്താക്തതെ. പഴയ മനുഷ്യന്റേതാണോ ഹളേ മനുഷ്യന ചിന്തയാകിയ പഴയ സന്തോഷമാണോ ഹളേ സന്തോഷവാ പഴയ ദുഃഖമാണോ ഹളേ ദുഃഖവാകി പഴയ നിരാശയാണോ ഹളേ നിരാശയ ഭൂതകാലത്തിന്റെ ഓർമ്മകളാണോ എല്ലാ ഹിന്ദിന കാലത ചിന്തയിലിദ്ദേവ അതിൽ തുടരുകയാണെങ്കിൽ നാവ് അതരല്ലേ നാവ് മുന്തെ ഹോകുവതാദരെ
നമ്മുടെ മെഡിറ്റേഷൻ വചനത്തിലേക്ക് വരാൻ കഴിയത്തില്ല. നമ്മ ഒന്നും ധ്യാനവും വാക്യത മേലെ വരലോ ആകുവില്ല. അവിടെ നമുക്കൊരു പുതിയ ചിന്താമണ്ഡലം വേണം. അല്ലി നമുക്കൊന്നും ഹൊസ ചിന്താ മണ്ഡല ബേക്കാകുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ദൈവ കൃപ സ്വീകരിക്കണം. നമ്മ മനസ്സു നവീകരണ ഹൊന്തി ദേവരൊന്നിഗെ ആകുവന്ത ഒന്ന് മനസ്സു നമുക്ക് ബേക്കാകുന്നത്. അതിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ ചോദിക്കണം. ആ വിഷയക്കെ നമ്മ പവിത്രാത്മന സഹായവന നമ്മ കേളിക്കൊള്ളബേക്ക്. പഴയ അഭ്യസനങ്ങളുടെ ബ്രെയിൻ മാനസിക മണ്ഡലം ചിന്താ മണ്ഡലം അതിൽ തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. പിതാവേ നിന്റെ ആത്മാവിനാൽ എന്റെ ബുദ്ധിയെ തുറന്ന് ഹൃദയത്തെ തുറന്ന് വചന അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്തനാഥ ദേവരേ നന്ന ഹളെ ചിന്താ വിഷയങ്ങളെ ഹളെ മനുഷ്യന സ്വഭാവത്തിൽ ನಾನು ಮುಂದೆ ಹೋಗಲು ಮುಂದುವರಿಯಲು ನನಗೆ ಇಷ್ಟ ಇಲ್ಲ ಕರ್ತನೆ. ನನ್ನ ಹೃದಯವನ್ನ ನನ್ನ ಮನಸ್ಸನ್ನ ನವೀಕರಿಸಿ ಹೊಸ ಚಿಂತೆಗಳಿಂದ ಆತ್ಮಿಕವಾದ ಚಿಂತೆಗಳನ್ನ ತುಂಬಿಸಿರಿ ಎಂಬುದಾಗಿ ನಾವು ದೇವರೊಂದಿಗೆ ಕೇಳಿಕೊಳ್ಳಬೇಕು. ನಾವು ಪ್ರಾರ್ಥಿಸುವ ಪಿತಾವೇ ತಂದೆಯೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಮ್ಮ ಬುದ್ಧಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ, ನಮ್ಮ ಚಿಂತೆಯಲ್ಲಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ, ನಮ್ಮ ಇಮೋಷನ್ಸ್ಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. വഴിയിൽ ഇരുന്നപ്പോൾ പരിഹാസികളുടെ കൂടെ ആയിരുന്നപ്പോൾ അങ്ങനെ പഴയ മനുഷ്യന്റെ എല്ലാം എന്നിൽ നിന്ന് മാറുവാൻ കൃപ തരണമേ. നാവു പാപികളൊന്നിഗയോ ധർമ്മനിന്ദകരൊന്നിഗയോ എല്ലാ രീതിയിലും ഇദ്ദന്തഹ അളേ മനുഷ്യന സ്വഭാവങ്ങളെന്ന നമ്മിന്ത നീഗിസി കർത്തനെ. എന്നോട് കൂടെയുള്ള യേശുവിനെ കുറിച്ചുള്ള ചിന്തകളാ എന്നെ നിറയ്ക്കണമേ. നന്ന ജൊതെയിരുവന്ത യേശു ക്രിസ്തന ചിന്തകളിന്ത നന്നെ തുംബിസിരി കർത്തനെ. യേശുവിൻ നാമത്തിൽ തന്നെ, യേശുവിന നാമത്തിൽ. ആമേൻ. Amen. God bless you. ദേവർ നിമ്മൻ ആശീർവദിസലി. Amen. Amen.